നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വാഹനത്തിൻ്റെ വീൽ ബേസ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, വാഹനത്തിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് എന്നീ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏതറ്റം മുതൽ ഏതറ്റം വരെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനേകം സുഹൃത്തുക്കൾ നമ്മളുടെ പല വീഡിയോകൾക്ക് താഴെയും ഈ വീൽ ബേസ് എന്താണ്, അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ സപ്പറേറ്റ് പറഞ്ഞു കൊടുക്കൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വീൽ ബേസ്. ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളും മാക്സിമം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റിൽ പറയാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഓരോ വാഹനങ്ങളുടെ പ്രത്യേക വീൽ ബേസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് ടയറിൽ നിന്നിൻ്റെ സെൻട്രൽ പൊസിഷനിൽ നിന്നും ഫ്രണ്ട് ടയറിൻ്റെ സെൻട്രൽ പൊസിഷൻ വരെയുള്ള ഒരു നീളം, ആ ഒരു നീളത്തെയാണ് നമ്മൾ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയാണ് ആ ഒരു ലെങ്ത്ത് വരുന്നത്. നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് ടയറിൻ്റെ സെൻട്രൽ പോയിൻ്റിൽ നിന്നും ഫ്രണ്ട് ടയറിൻ്റെ സെൻട്രൽ പോയിൻ്റ് വരെയുള്ള നീളമാണ് ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 2.87 മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം തരം വീൽ ബേസുകളായിരിക്കും ഓരോ വാഹനത്തിനും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്നുള്ളതാണ്. ഓവറോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തൊട്ടിട്ട് ബാക്ക് ബമ്പർ വരെയുള്ള ആ ഒരു നീളത്തെയാണ് ഓവറോൾ ലെങ്ത് എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് 3550 mm, സാധാരണ മില്ലിമീറ്ററിലാണ് നമ്മൾ ഈ ഒരു ലെങ്ത്തുകളൊക്കെ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാകും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തൊട്ട് ബാക്ക് ബമ്പർ വരെയുള്ള ഒരു നീളത്തെയാണ് നമ്മൾ ലെങ്ത്ത് അതല്ലെങ്കിൽ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ഒരു സൈഡ് ഗ്ലാസിൽ നിന്ന് തൊട്ട് അതിൻ്റെ മറ്റ് എതിർ സൈഡിലുള്ള സൈഡ് ഗ്ലാസ് വരെയുള്ള ആ ഒരു വീതിയെയാണ് ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു വാഹനത്തിൻ്റെ സൈഡ് മിററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൻ്റെ എൻഡിൽ നിന്നും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് മിററിലെ എൻഡ് വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്തിനെയാണ് വാഹനത്തിൻ്റെ വീതി അതല്ലെങ്കിൽ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ കാര്യമായിട്ടുള്ള കാര്യം ഈ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ റോട്ടിൽ നിന്നും നമ്മളുടെ ഒരു ആ വാഹനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പോർഷൻ, നമ്മളുടെ റൂഫിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ വരെയുള്ള ഒരു നീളത്തെയാണ് ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാകും, കാരണം നമ്മളൊരു പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും വാഹനത്തിൻ്റെ ഉയരം കൂടിയ ഭാഗത്ത് വരെയുള്ള ആ ഒരു ഉയരത്തിനെയാണ് ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് ത്രെഡ് ഡോർ ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്ന അത്. നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ടയറിൻ്റെ ഏറ്റവും സെൻറ്റർ പോയിൻ്റിൽ നിന്ന് തൊട്ട് മറ്റേ സൈഡിലുള്ള ഫ്രണ്ട് ടയറിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെയുള്ള നീളത്തെയാണ് ഫ്രണ്ട് ത്രെഡ് അല്ലെങ്കിൽ ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയുന്നില്ല.
ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് റിയർ ത്രെഡ് അല്ലെങ്കിൽ ഓർ ട്രാക്ക് വിഡ്ത്ത്, റിയറിൽ വരുന്ന ബാക്കിൽ വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ടയറിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും എതിർവശത്തുള്ള ബാക്ക് സൈഡിലെ സെൻറ്ററിൻ്റെ സെൻറ്റർ പോയിൻറ്റ് വരെയുള്ള ആ ഒരു നീളത്തെ അല്ലെ ആ ഒരു വീതിയെ പറയുന്ന പേരാണ് റിയർ ത്രെഡ് ഓർ ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഏകദേശം പിക്ചർ കണ്ടാൽ തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാകും, കാരണം കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നതാണ്. നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബമ്പറും നമ്മളുടെ ടയറിൻ്റെ ആ ഒരു ഏറ്റവും അടിഭാഗത്തുള്ള ആ ഒരു കോർണറിന് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് അപ്രോച്ച് ആംഗിൾ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ റെഡ് അതിൽ അവരൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ ഒരു ബമ്പറിൽ നിന്ന് നമ്മളുടെ ടയറിലോട്ടുള്ള ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പാർച്ചർ ആംഗിൾ എന്നുള്ളതാണ്. നമ്മളുടെ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ ഓപ്പോസിറ്റ് കാര്യങ്ങൾ, ബാക്കിൽ വരുന്ന ഏറ്റവും ബമ്പറിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ഒരു യൂണിറ്റും നമ്മളുടെ ബാക്ക് ടയറിൻ്റെ ബാക്ക് പൊസിഷനിൽ വരുന്ന ആ ഒരു ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു കോർണറിന് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് ഡിപ്പാർച്ചർ ആംഗിൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ആ റെഡ് പൊസിഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ആംഗിളിന് ആ ഒരു കോർണറിന് പറയുന്ന പേരാണ് ഡിപ്പാർച്ചർ ആംഗിൾ എന്നുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ പല വാഹനങ്ങൾക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചില നമ്മളുടെ ഓരോ ഓഫ് റോഡ് അല്ലെങ്കിൽ ഓരോ റോഡിനനുസരിച്ച് നമ്മളുടെ വാഹനങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഹമ്പൊക്കെ ചാടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ചില വാഹനങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്മിയായിരിക്കും, അതല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബോഡിയും നമ്മളുടെ ടയറ് ഗ്രൗണ്ടിൽ നിലത്ത് തട്ടിയിരിക്കുന്ന ആ ഒരു ഉയരത്തെ പറയുന്ന ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതൊക്കെ നമ്മൾ കണക്കാക്കുന്നത് മില്ലിമീറ്ററിലാണ്. നമ്മൾ പറയാറുണ്ട് 178 mm ആണ്. അങ്ങനെ സാധാരണ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് രണ്ട് ആ വര ഇട്ടുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു കാര്യത്തെ വാഹനത്തിൻ്റെ ഏറ്റവും നിലത്തോട്ട് തട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗവും ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു ഉയരത്തെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർഡിങ് ഡെപ്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെഷർമെൻറ്റാണ്. ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്രൗണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ടയറിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമ്മളുടെ ഉള്ളിലുള്ള പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫോൾഡിങ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീറ്ററിൽ നമ്മളുടെ ഈ പിക്ചറിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോൾഡിങ് ഡെപ്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഒരു വാഹനം നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ആ ഒരു കർവിനെയാണ് നമ്മളുടെ ടേണിംഗ് ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വാഹനം ഒരു കറക്റ്റ് ഒരു പൊസിഷനിൽ നിന്ന് കറക്റ്റായിട്ടൊരു സർക്കിളിൽ തിരിയുകയാണ് അല്ലെങ്കിൽ റൗണ്ടിൽ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മളുടെ വാഹനത്തിൻ്റെ ലാസ്റ്റിലുള്ള ടയറും കൂടെ തമ്മിലുള്ള ആ ഒരു വീതിയെയാണ് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു നീല സർക്കിളിൽ കാണിക്കുന്ന ഈ ഒരു വാഹനം ആ നീല സർക്കിളിൽ കറക്റ്റായി തിരിയുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നമുക്കൊരു ഡോട്ട് പോയിൻ്റ് ഇട്ട് വൈറ്റ് ഡോട്ട് ഇട്ടുകൊണ്ട് നമുക്കൊരു ലൈൻ കാണിക്കുന്നത്. ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ സെൻറ്റർ പോയിൻറ്റും ഈ വാഹനം നിൽക്കുന്ന ലാസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റും തമ്മിലുള്ള ആ ഒരു ദൂരത്തെയാണ് ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. നമ്മൾ പല വാഹനങ്ങൾക്കും പറയാറുണ്ട് നമ്മളുടെ ചില വാഹനങ്ങൾക്ക് 5.5 ആണ് ടേണിംഗ് റേഡിയസ് അല്ലെങ്കിൽ 5.2 ആണ് അല്ലെങ്കിൽ 4.8 ആണ് ടേണിംഗ് റേഡിയസ് എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു 5.8 അല്ലെങ്കിൽ 2.3 എന്നൊക്കെ പറയുന്ന ആ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് നമ്മളൊരു വാഹനം ആ ഏത് വാഹനമാണോ ആ ഒരു വാഹനം
ഒരു റൗണ്ടിൽ കറക്റ്റായിട്ട് റൗണ്ടിൽ തിരിയണം എന്നുള്ള സ്ഥിതിക്ക് ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഈ വാഹനത്തിൻ്റെ വീതിയും തമ്മിലുള്ള ഒരു ഭാഗത്തെയാണ് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്.